ഈ കഥ നടക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അന്നത്തെ അനന്തപുരിക്കും നെടുമങ്ങാടിനുമിടയിലുള്ള നെട്ടത്തേരി കൊട്ടാരത്തിലാണ്. ഒരെട്ടതാ ഓപ്പ്, ഇതിലെ നാലേ അടിക്കുന്നുള്ളല്ലോ. ഒരു കുറ്റിക്കടി അമ്മ എന്തിനാ കുരു എന്നെ അടിച്ചത്? നീ എന്നാ പറഞ്ഞു കുറ്റിക്കടിക്കാൻ? അയ്യോ രാജൻ, എന്താ ഗുരു ഈ കാണിക്കുന്നത്? എട്ടും കുട്ടിയും അല്ല, ഖജനാവിന്റെ കുറ്റി ഇട്ടോന്ന് ചോദിക്കുകയായിരുന്നു. ആ ഗുരു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജാതകം നോക്കിയിട്ട് എന്തായി? ഞാനിവിടെ മൊത്തം വരച്ചു പെറുക്കിയിട്ട് കണ്ടില്ല, രാജൻ കണ്ടായിരുന്നു. അതല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജാതകത്തിലെ വിശദാംശങ്ങൾ നോക്കിയോ എന്ന്? അത് അതല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, കുമാരന്മാർ കിടന്ന് കരയുന്ന കണ്ടില്ലേ? ഇവന്മാരുടെ കരച്ചിൽ നിർത്താൻ എന്താണ് ഒരു പോംവഴി? ആരവിടെ തോഴി ശശികലയോട് പുറത്തോട്ട് വരാൻ പറയൂ. എന്തിനാ ഗുരു ശശികലയെ വരാൻ പറഞ്ഞത്? കണ്ടോ രാജൻ, ഇപ്പൊ പിള്ളേർ കരച്ചിൽ നിർത്തി. ശശികലെ മേനി അന്തപുരത്തിനകത്ത് കയറുകയോ പിള്ളേരെ നോക്കി ചിരിക്കുകയോ ചെയ്യരുത്. കേറി പോളിയാത്ത ഗുരു, ജാതകത്തിന്റെ ബാക്കി പറയും. പ്രഭു, ഒരു ദുർനിമിത്തം കാണുന്നുണ്ട്. അയ്യോ ഗുരു, എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങയുടെ രണ്ടു മക്കളിൽ ഒരാൾ കുശാഗ്ര ബുദ്ധിശാലിയാണ്, രണ്ടാമൻ ബുദ്ധി കുറഞ്ഞവനും. ഈ ബുദ്ധി കുറഞ്ഞ കുമാരൻ ഇനിയും ഈ കൊട്ടാരത്തിൽ നിന്നാൽ ഈ കൊട്ടാരത്തിൽ പല അനർത്ഥങ്ങൾ സംഭവിക്കും. അയ്യോ, ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങിപ്പോ എന്താണ് കുടിച്ചത്? പച്ചവെള്ളം. പച്ചവെള്ളം കുടിച്ചാൽ എങ്ങനെ പിടുത്തം കിട്ടാനാ? പിടുത്തം കിട്ടണമെങ്കിൽ മറ്റൊന്നും കുടിക്കണം. സോമരസം. ഓ, എന്താണോ ഈ പറയുന്നത്? എടോ, ഇതിനെന്തെങ്കിലും പോംവഴി കണ്ടുപിടിക്കുക. ഓ, എന്ന്? അതിന് ഞാനൊരു പോംവഴി പറയാം പ്രഭു. ബുദ്ധി കുറഞ്ഞ കുമാരനെ ആരും അറിയാതെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ കൊണ്ട് നമുക്ക് ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കാം? നാം നമ്മുടെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനാ ഗുരു? ഉപേക്ഷിക്കണം രാജൻ, ഉപേക്ഷിക്കണം. എങ്കിൽ ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അവന്റെ കയ്യിൽ രാജമുദ്ര പതിപ്പിക്കണം. എന്നിട്ട് വേണം അവനെ അതിർത്തിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ. അങ്ങനെ ഇവരെ ആരെയും മൈൻഡ് ചെയ്യാതെ വർഷം 19 കടന്നുപോയി. ഗുരുവിന്റെ മണ്ടത്തരമാണോ ഭടന്മാരുടെ പിടിപ്പുകേടാണോ എന്നറിയില്ല. അവർ ബുദ്ധി കൂടിയ കുഞ്ഞിനെയാണ് അയൽ രാജ്യത്ത് ഉപേക്ഷിച്ചത്. ബുദ്ധി കുറഞ്ഞ കുഞ്ഞ് കൊട്ടാരത്തിൽ. ശേഷം കാഴ്ച. മതിപട, ഇനി ഞാനൂടാ. ഇതിൽ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ. നേരെ ഊതറ, എന്നാലും ശബ്ദം കേട്ടു. രാജൻ, കുമാരൻ, അയൽ രാജ്യത്തു നിന്നും ഒരു ഓല വന്നിട്ടുണ്ട്. പച്ചയോ അത് ഉണങ്ങി വീണതാണോ? അതല്ലെന്ന്. സന്ദേശം. കുമാര, അമ്മാ അച്ഛൻ. അമ്മാച്ചന? അമ്മാച്ചനല്ല, നമ്മുടെ അച്ഛൻ വന്ന് കയറണമെന്ന്. കുമാര, നീ ഇന്ന് കുതിര സവാരിക്ക് പോയില്ലേ? ഇല്ല, ഇനി മുതൽ കുതിര സവാരിക്ക് തോമില്ല. അതെന്താടാ? പ്രജകളൊക്കെ പറയുന്ന കുതിരയുടെ പുറത്തൊരു കഴുതയിരുന്ന് പോകണം. രാജൻ, കൊട്ടാരത്തിൽ നിന്നും നെല്ലുമോട്ടിച്ചവന് കിട്ടിയിട്ടുണ്ട്. അവന് എത്ര അടി കൊടുക്കണം? ഒരു 2000 കൊടുത്തേക്കു. പ്രഭു, അത് തീരെ കുറഞ്ഞു പോയി. അത് ശരിയാ. എന്നാ ഞാൻ പറയാം. അച്ഛാ, അവനൊരു 900 അടിയെങ്കിലും കൊടുക്കണം. എങ്ങനെയുണ്ട് അച്ഛാ എന്റെ ബുദ്ധി? ഫസ്റ്റ് രാജഗുരു, അങ്ങ് ഇത്ര സമയം എവിടെ പോയിരുന്നു? പ്രഭു, ഞാൻ അങ്ങാടിയിൽ പോയി വരുന്ന വഴിക്ക് ശത്രു സൈന്യം നമ്മെ വളഞ്ഞു. അവരെന്റെ തലയ്ക്ക് വില പറഞ്ഞു. എന്നിട്ട് എന്തായി ഗുരു? ഞാൻ 4 പറഞ്ഞു. എന്ത്, രാജഗുരുവായ അങ്ങയുടെ തലയ്ക്ക് കേവലം 4? യോ, എന്റെ തലക്കല്ല, പിന്നെ ഞാൻ വാങ്ങിച്ച ഈ ചൂരത്തലയ്ക്ക്. ഗുരു, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കൊട്ടാരത്തിൽ മീൻ കൊണ്ട് വരരുതേ വരരുതേ എന്ന്. കൊട്ടാരത്തിൽ മീൻ കൊണ്ടുവന്നാൽ എന്താ രാജൻ കുഴപ്പം? അയ്യോ, വേറൊന്നും കൊണ്ടല്ല, ഇനി ഞാൻ തന്നെ ഇത് വെട്ടണം, കഴുകണം, അവക്ക് കറി വെച്ചു കൊടുക്കണം. മീൻ മുള്ള കൊണ്ടേ കുറിഞ്ഞ് അതിനും വഴക്ക് എനിക്ക്. ഒരു മീൻ വരുത്തി വെച്ചേക്കണം ജനങ്ങളെ. രാജഗുരു, നമ്മുടെ സൈന്യാധിപനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഓ, അങ്ങേരുടെ കാര്യം ഒന്നും പറയണ്ട പ്രഭു. ആ, എങ്കിൽ പറയണ്ട. അയ്യോ, അതല്ല, പുള്ളിക്കാരി ഇന്നലെ പാതിരാത്രി മൂത്രം ഒഴിക്കാൻ പുറത്തിറങ്ങിയപ്പോ ഒവ്വാലിനെ കണ്ടു പേടിച്ച് പനി പിടിച്ച് കിടപ്പ. പ്രഭോ, കൊട്ടാര വളപ്പിൽ നിന്നും തേങ്ങ മോഷ്ടിച്ച് ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവനെ എന്തു ചെയ്യണം? ഓഹോ, ഇവൻ ഇത്ര ഗതിക്കാരമോ? എങ്കിൽ ഇവനെ ശരശയിൽ കിടത്തി തേങ്ങ കടിച്ച് പൊതിപ്പിക്കൂ, വേഗം. കണ്ടല്ലോ, ഇന്നു മുതൽ ഇവനാണ് ഇവിടുത്തെ ആസ്ഥാന തേങ്ങ പതിപ്പുകാരൻ. പ്രഭു, അപ്പൊ ശമ്പളം? ശമ്പളം? ഇവനെ തൂണിൽ കെട്ടി 10 ചാട്ടമാരടി കൊടുക്കും, വേഗം.
രാജൻ. പ്രഭു, കുമാരനെ കാണാൻ കൊണ്ടുവന്ന ജിറാഫിനെയും ഒട്ടകത്തെയും എന്തു ചെയ്യണം? അതിവിടെ നിന്നും 12 ഫെർലോം അകലെയുള്ള വെള്ളയമ്പലം കാട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടണം. അത് അവിടെ കിടന്ന് വളരട്ടെ. ഇതാണത്രേ പിൽക്കാലത്ത് തിരുവനന്തപുരം മ്യൂസിയമായി അറിയപ്പെട്ടത്. അതേ നമ്മുടെ ആചാര്യൻ വരുന്നു. കണ്ടോ, അവിടെ ആചാര്യൻ ഇപ്പോഴേ അഭ്യാസം തുടങ്ങി. ഇത് അഭ്യാസം ഒന്നും അല്ലടാ, കൊട്ടാര അടുക്കളയിൽ നിന്ന് ആരും കാണാൻ ദൂരദർശനം കാറ്റിലെടുത്ത് വായിക്കാത്തിട്ട് പൊള്ളി എന്റെ അറപ്പിളവി. ഓ അമ്മോ, കുമാര നമുക്ക് അഭ്യാസം തുടങ്ങാം. ശരി ആചാര്യ. ആദ്യം നമുക്ക് അടിതട പഠിക്കാം. ഞാൻ ഒന്നെന്ന് പറയുമ്പോൾ നീ എന്റെ ഇവിടെ അടിക്കണം. ഞാൻ രണ്ടെന്ന് പറയുമ്പോൾ നീ എന്റെ ഇവിടെ അടിക്കണം. ശരി. ഞാൻ മൂന്നെന്ന് പറയുമ്പോൾ നീ എന്റെ ഇവിടെ അടിക്കണം. കേട്ടല്ലോ. നമുക്ക് തുടങ്ങാം. ആദ്യം പരിശീലനം. ശരി. ഒന്ന് മിടുക്കൻ, രണ്ട് മിടുമിടുക്കൻ, മൂന്ന് മിടുക്കൻ. ഇനി ആ കമ്പെടുക്കൂ, അറിയാലോ, തുടങ്ങിക്കോളൂ. ഒന്ന് രണ്ട്. പാവം, ഇനി മൂന്നിന്റെ അന്ന് കണ്ണ് തുറന്ന് വെള്ളം ചോദിച്ചിട്ട് 7 ദിവസം കിടക്കും വീണ്ടും. പ്രഭു, അയൽരാജ്യത്തു നിന്നൊരു സന്ദേശം വന്നിട്ടുണ്ട്. എന്താ വായിച്ചു? മാന്യ ശ്രീ കോമളകുമാരന്, അയൽ രാജ്യത്തെ വേതാളകുമാരനുമായി വരുന്ന വെള്ളിയാഴ്ച ഒരു അംഗത്തിന് തയ്യാറുണ്ടോ എന്നാണ് സന്ദേശം. വെള്ളിയാഴ്ചയോ? അയ്യോ, അന്ന് പറ്റത്തില്ല. അതെന്താ? അന്ന് നമ്മുടെ സുശീലദാസിയുടെ അപ്പച്ചിയുടെ മോടെ കല്യാണമാണ്. അയ്യോ, പാപ്പനക്കോട്ട് വെച്ച് കാലത്തെ പോവും. വൈകിട്ട് അടുക്കളയെ കണ്ടേ തിരിച്ചു വരൂ. പിന്നെ ശനിയും ഞായറും വേണമെങ്കിൽ നോക്കാം. കുമാര, അന്ന് ആയുധ പൂജയല്ലേ? എടാ, അതുകൊണ്ടല്ലേ അന്ന് ഞാൻ യുദ്ധം വെച്ചത്. അന്ന് ഇവന്മാർ ആയുധങ്ങളൊക്കെ പൂജ വെച്ചിട്ട് ഇനി പോരും. ഒന്നുമല്ലെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞ് കേറ്റി വിട്ടുകൊടുക്കാൻ നമുക്ക്. കുമാരൻ, ഒടുക്കത്തെ ബുദ്ധി.